in MahaNjanE. ഹായ് ഗായ്സ്, എല്ലാവർക്കും മഹാജ്ഞാനിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും. ആ ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വളച്ചുകാട്ടിലൊന്നുമില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആഫ്റ്റർ എഫക്ട്സ്, അഡോബി ആഫ്റ്റർ എഫക്ട്സ്. ഇതിനകത്ത് ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്ന് കാണിക്കും. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മറ്റേ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ആ നിയോൺ ഗ്ലോ എഫക്ട് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫയൽ കിട്ടും. ആ ഫയൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ എവിടെയും എളുപ്പം കിട്ടുന്ന വിധത്തിൽ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് എടുത്ത് വരുമ്പോൾ കുറച്ച് താമസിക്കും. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫയൽ എടുക്കുക. ഫയൽ എടുത്തതിന് ശേഷം നമ്മൾ താഴെ കാണുന്നതിലായിട്ട് ലോഗോ അങ്ങനെ കുറേ കമ്പോസിഷൻ കാണും. ലോഗോ കമ്പോസിഷൻ, ലോഗോ അങ്ങനെ കുറച്ച് കമ്പോസിഷൻസ് കാണും. അപ്പം നമ്മൾ ഫസ്റ്റ് ലോഗോ കമ്പോസിഷൻ അവിടെ അവർ വേറൊരു ലോഗോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ ലോഗോ നമ്മളൊന്ന് ഹൈഡ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവർ ലോഗോ എൻവേട്ടോ. ഇത് ശരിക്കും ഒരു ഫ്രീ ഫയലല്ല, ഞാനിത് വേറെ സൈറ്റിൽ കൂടെ എടുത്തതാണ്, ഫ്രീ ഫയലല്ല. അപ്പം നമുക്ക് ഇവിടെ ലോഗോ നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം. മെയിനായിട്ട് ആ സൈഡിൽ കാണുന്ന ഐയുടെ പടത്തിൽ ഞെക്കിയാൽ മതി, അത് ഹൈഡ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ടെക്സ്റ്റ് കൊടുത്ത് നമ്മുടെ പേര്, നമ്മൾക്ക് ഏത് പേരാണ് വേണ്ടത് അത് സെലക്ട് ടൈപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് അടിച്ചിരിക്കുന്നു, മഹാ എന്ന് വരെ കിട്ടിയിട്ടുണ്ട്. ഇനി ഐയുടെ പടം നമ്മുടെ മറ്റേ അവർ ലോഗോ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. മഹാ ഞാനിട്ട് ലോഗോ, ഇനി ലോഗോ അല്ല നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വേണം നമുക്ക് ലോഗോ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ അത് എങ്ങനെ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. ലോഗോ വെക്കുന്നത് കുറച്ച് ടഫായിട്ടുള്ള സംഭവമാണ്. മഹാ എന്നിട്ട് നമ്മൾ സ്പേസ് കൊടുക്കാം, അതായത് നമുക്ക് അപ്പുറത്തോട്ട് പോകാത്ത വരുത്തി കൊടുക്കണം. നീക്കി വെച്ച് രണ്ട് ലൈൻ കാണും, ആ ലൈൻ്റെ ഇടയ്ക്ക് വരണം നമ്മുടെ പേര്. എന്നിട്ട് ഞാൻ സൈബർ പങ്കിൻ്റെ ഫോണ്ട് വെച്ചാണ്, ആ ഫോണ്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നമുക്ക് ആ ഫോണ്ട് വേണമെങ്കിൽ ആ ഫോണ്ട് ഇട്ടാൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതിനു വേണ്ടി ആ ഫോണ്ട് ഇട്ടെന്നേ ഉള്ളൂ, അതിൽ വർത്തിച്ച കഥയൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പേര് നമ്മുടെ ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്, വൈറ്റ് കളറിലൊക്കെ. നമുക്ക് വേണമെങ്കിൽ ആ കളറ് മാറ്റാം. ഒരു കൺട്രോൾ സെക്ഷനിൽ പോയിട്ടാണ് ഞാൻ കാണിച്ചു തരാം അത്. അതിനു മുമ്പായിട്ട് നമ്മൾ മറ്റേ നമ്മുടെ അടി അവസാനം വരുന്ന ടെക്സ്റ്റിന് നമ്മൾ പേരിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ വ്ളോഗർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. വ്ളോഗർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഫോണ്ട് മറ്റേ നമ്മുടെ മറ്റേ ഫോണ്ട് തന്നെ ആക്കി കൊടുക്കുക. ഇപ്പം ചിലപ്പോൾ വന്ന് കാണത്തില്ല, കാരണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് എന്നടിക്കണം, ഫോണ്ടിൻ്റെ ഫോൺ നെയിം അടിക്കണം. അപ്പോഴത്തേക്കും വന്ന് കാണത്തേ വന്ന് കാണിട്ടുണ്ട്. ഫോണ്ട് വ്ളോഗർ അവസാനം വരുന്ന പേരാണ് വ്ളോഗറും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം. അതിനായിട്ട് അത് ഞാൻ കിട്ടി എഫക്റ്റ് കൊടുക്കാം, കളർ കൊടുക്കുക. അതിനുശേഷം വയറിട്ട് മാറ്റി നമ്മളൊരു യെല്ലോ കൊടുക്കുക. അതായത് ആ ഗെയിമിൻ്റെ നമുക്ക് സൈബർ പങ്ക് അറിയാതിരിക്കും, ആ ഗെയിമിൻ്റെ നിറമാണ് യെല്ലോ ആൻഡ് മറ്റേ കളറ്. അപ്പോൾ അതാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി അതൊന്ന് റെൻഡറായി വരാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ഞാൻ റെൻഡറായി വന്നിട്ട് നേരെ ഇങ്ങോട്ട് വരാം. I'm gonna go run this.